ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാനൽ കിച്ചൻ. നിഷാനൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെയും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ബീഫ് ചാപ്സ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ 4 സവാള എടുത്തിട്ടുണ്ട്, 4 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബീഫ് ചാപ്സിന് വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഞെക്കി വെച്ചേക്കാം. എന്നാലും ഞങ്ങളെടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ഒഴിച്ച് സവാളയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മാത്രം ഒന്ന് അര ഒറ്റയടി ജാറിലിട്ട് ഒറ്റയടി അടിച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ സവാള ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഒറ്റയടി. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്തോട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ അഴിച്ചെടുത്തിട്ടുണ്ട്, കടുവ് വെച്ച് പൊട്ടിക്കും. ഇനി കടുവില്ലേ കടുവ, ഇനി എന്തോ വേണ്ട. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. ചിക്കൻ ചാപ്സും പൊറോട്ടയും കൃഷി ഇന്നും പൊറോട്ടയിലാണ്. നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇറച്ചി ചെയ്ത് പൊറോട്ടയും വീട്ടിലുണ്ടാക്കുക. അടുത്ത് എന്തോ ചേട്ടാ കടു പൊട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ. അപ്പോൾ നമ്മുടെ കടു ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇടാം. മൊത്തം എടുക്കുക, എന്നിട്ട് നല്ലോണം സവാള നമ്മുടെ വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ശകലം വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമ്മൾ മിക്സിയിൽ ഒരു അടി അടിച്ചിട്ടുണ്ട്, അടി അടിച്ചിട്ടാണ് ഇത് വഴറ്റുന്നത്. അപ്പോൾ ആ വെള്ളം പറ്റിയിട്ട് കാണാം. ഇതാണ് വെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് സവാളയിൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, നോക്കിളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്തിട്ടുണ്ട്, ഇത് നല്ലോണം നടക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ അരച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചേർത്ത് വെച്ച് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇതിൽ ഉപ്പും മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് വൈൻഡ് വന്നിട്ട് വേണം ഇതെല്ലാം നമുക്ക് ചേർക്കാം. ഇതിനകത്തപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിപ്പഴും മാത്രം ചേർക്കാമല്ലോ. ഇത് നല്ലവണ്ണം വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി അതും തികഞ്ഞില്ലെങ്കിൽ ഉപ്പ് പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ അധികം എടുത്തിടുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ല വണ്ണം ഇളക്കി വഴറ്റി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അര സ്പൂൺ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 പച്ചമുളക് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. എരിവ് കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ അര സ്പൂൺ തികച്ചും ഇടുന്നില്ല. ഇത്രയും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. മുളക് പൊടിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റാണ് പോകുന്നത്. നമുക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് മുമ്പേ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകുന്നത്, ഒരു ഗ്ലാസ്സേ ഒഴിക്കാവൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മസാല ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇറച്ചികളുടെ ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇറച്ചി ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഇറച്ചിയിലേക്ക് ഇത് മാറ്റാം. നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം നടക്കാം.
നമ്മുടെ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഇറച്ചിയിലോട്ട് ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത് പാലാണ്. അത് നമുക്ക് ഇറച്ചി ഒന്ന് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചി കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം തിളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ചാറ് നല്ലവണ്ണം പറ്റണം. നമുക്ക് ഇത് പാലിനകത്ത് വേണം വേവിച്ച്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് വേറെട്ടാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് കറി വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിൽമയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇച്ചിരി മല്ലിയെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇത് ഒത്തിരി തിളപ്പിക്കണം. ഞങ്ങൾക്കിത് പൊറോട്ട കഴിക്കാനായിട്ട് ഞങ്ങൾ ഡെയിലി ഗ്രേവിയിലെടുക്കുക. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് പകർന്നു വെച്ചതിന് ശേഷം കാണാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബീഫ് ചാപ്സ് ഇവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളി കളറും മണവും ഒക്കെ വന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് പാൽ ഒഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ആ ബിന്നി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. സൂപ്പർ, വേറെ ലെവലിൻ്റെ സാധനം. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത് അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുന്നെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും.